പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹലോ മച്ചാന്മാരെ, കുറച്ച് ന്യൂസ് അപ്ഡേറ്റ്സുമായി എത്തിയിരിക്കുകയാണ്, അതും എന്റർടൈൻമെന്റ് വേൾഡിൽ നിന്നും. അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഇപ്പോൾ മിക്ക സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഓഗസ്റ്റ് 28 സടക് 2 എന്ന സിനിമ റിലീസ് ആകാൻ പോവുകയാണ്. സഞ്ജയ് ദത്ത്, പൂജ ഭട്ട്, ആലിയ ഭട്ട്, ആദിത്യ റോയ് കപൂർ എന്നീ താരങ്ങൾ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് സടക് 2. ബോളിവുഡിലെ ഇപ്പോൾ എല്ലാ താരങ്ങളും അവരുടെ സിനിമകൾ ഓൺലൈൻ റിലീസിനായി ഒരുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബോളിവുഡിന്റെ സൂപ്പർ താരം ഹൃതിക് റോഷൻ ഒരു സിനിമയല്ല, വെബ് സീരീസിനായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെ സമീപിച്ചിരിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഹൃതിക് റോഷന്റെ ഒരു വെബ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ എത്തുന്നു എന്ന്. ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം വെബ് സീരീസ് ആയിരിക്കുമെന്നും ഏറ്റവും കൂടുതൽ പണച്ചിലവുള്ള ഒരു സീരീസ് ഒരുക്കാനുള്ള ശ്രമമാണെന്നും അറിയാൻ കഴിയുന്നു. വിദേശ നിർമ്മിത ബിഗ് ബജറ്റ് വെബ് സീരീസുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ആ ശ്രേണിയിലേക്ക് ഒരു ഹൃതിക് റോഷന്റെ വെബ് സീരീസ് വരുമ്പോൾ അത് സിനിമാ പ്രേമികളെ ഒന്നടക്കം ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലയാളത്തിൽ മോഹൻലാലിന്റെ പുതിയൊരു ലുക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇതൊരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ആശ്വാസ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ മോഹൻലാലിനെ നായകനാക്കി ആരാച്ചാർ എന്നൊരു സിനിമ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന തരത്തിലൊരു സൂചന ലഭിച്ചിരുന്നു. ഇത് വെറും ഗോസിപ്പാണോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായിരുന്നാലും സൂചന ലഭിക്കുന്നത് പ്രകാരം സെപ്റ്റംബർ 30 ഇവരുടേതായി ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഹൃതിക് റോഷനും വെബ് സീരീസിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴിതാ ആദ്യമായി ബോബി ഡിയോൾ ഒരു ഡിജിറ്റൽ ഡെബ്യൂട്ട് നടത്തിയിരിക്കുകയാണ്. ബോബി ഡിയോൾ നായകനാകുന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്നു. ക്ലാസ് ഓഫ് 83 എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷാറുഖ് ഖാന്റെ റെഡ് ചില്ലീസ് ആണ്. ക്ലാസ് ഓഫ് 83 എന്ന് പേരിട്ടിരിക്കുന്ന ബോബി ഡിയോൾ നായകനാകുന്ന ഈ ചിത്രം ഓഗസ്റ്റ് 21 റിലീസാകുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ കറങ്ങിയ യുവതിയെ മോട്ടോർ വാഹന വകുപ്പ് വീട്ടിലെത്തി പിഴ ചുമതിയ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇതിനു പിറകിൽ ഒരു നടന്റെ ആരാധകരുടെ പണിയാണെന്നാണ് പുതിയ കണ്ടെത്തലുകൾ. നമ്മൾ എന്ന ചിത്രത്തിലെ രാക്ഷസി എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റൈലായി ബൈക്ക് ഓടിച്ചു പോകുന്ന യുവതിയുടെ വീഡിയോ കുറച്ചു ദിവസം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇത് ട്രോളുകാരും മറ്റുള്ളവരുമൊക്കെ എടുത്ത് നല്ല പണികൾ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഇതൊരു ഫാൻഫൈറ്റ് ക്ലബുകളിൽ ചർച്ചയാവുകയും ചെയ്തു. ഇതിനെ തുടർന്ന് യുവതി തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അത് പിന്നീട് പിൻവലിക്കുകയും ഒക്കെ വേണമെന്ന് സൈബർ ബുള്ളേഴ്സ് പറയുകയും പിന്നെ മാസ് റിപ്പോർട്ടിംഗിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ സ്വന്തം പേജിൽ നിന്നും ആ വീഡിയോ റിമൂവ് ചെയ്തു. എന്നിട്ട് ഈ വീഡിയോ സഹിതം മോട്ടോർ വാഹന വകുപ്പിന് പരാതിയും പോയി. അങ്ങനെ നിർബന്ധിതരായി അവർ യുവതിക്കെതിരെ കേസെടുക്കുകയായിരുന്നു. നിയമ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് യുവതിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് ഗിയറില്ലാത്ത സ്കൂട്ടർ ഓടിക്കുന്ന ലൈസൻസ് മാത്രമേ പെൺകുട്ടിക്കുള്ളൂ. അങ്ങനെ ഗിയറുള്ള ബൈക്ക് ഓടിച്ചതിന് 10,000 രൂപയും ബൈക്ക് രൂപമാറ്റം വരുത്തിയതിന് 10,000 രൂപയും ഹെൽമെറ്റ് ഇല്ലാത്തതിന് 500 അങ്ങനെ 20,500 രൂപ പിഴ ചുമത്തിയതാണ് യുവതിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടിയെടുത്തത്. എന്നിരുന്നാലും ഇപ്പോഴും ഈ യുവതിയുടെ പേജിൽ സൈബർ ബുള്ളിംഗ് നടക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഹോളിവുഡ് പ്രേക്ഷർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു സിനിമയാണ് ഡിസ്നിയുടെ മുലാൻ എന്ന സിനിമ. 200 മില്യൺ ബജറ്റിലെത്തിയ ഒരു വലിയ സിനിമ, ഫാന്റസി ഗണത്തിൽപ്പെടുന്ന ചിത്രം. കോവിഡിന്റെ സമയത്ത് റിലീസ് ചെയ്യാനിരുന്നതാണ്, പക്ഷേ റിലീസിംഗ് നടന്നില്ല. ഇപ്പോഴത്തെ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസിൽ സിനിമ റിലീസിന് വരികയാണ് സെപ്റ്റംബർ 4. പക്ഷെ നമുക്കങ്ങനെ വെറുതെ ഒന്നും കാണാൻ പറ്റില്ല. ഏകദേശം ഈ സിനിമ കാണണമെങ്കിൽ നിങ്ങൾ 29.99 USD ചെലവാക്കേണ്ടി വരും, ഏകദേശം 2,000 രൂപയ്ക്ക് മുകളിൽ. എന്നാലേ ഈ സിനിമ കാണാൻ നിങ്ങൾക്ക് പെർമിഷൻ ലഭിക്കുകയുള്ളൂ. OTTയിലെത്തുന്ന ഈ സിനിമ കാണണമെങ്കിൽ നിങ്ങൾ ഈ പൈസ കൊടുക്കേണ്ടി വരും.